welcome to Pearly Mani YouTube channel. യെസ് അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ഇവിടെ ചെയ്യണേ ഞങ്ങൾക്ക് അറിയത്തില്ല. സോ ഞങ്ങളുടെ സിസ്റ്റർ പേർലി ഈസ് പ്രെഗ്നന്റ് ആസ് യു ഓൾ നോ. അറിയാത്തവരുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് നൗ യു നോ. യെസ് അപ്പൊ ഞങ്ങള് പേർലിയുടെ ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളാണ് അതിന്റെ ഫുൾ ലിസ്റ്റ് പോയി വാങ്ങിച്ചത്. ഞങ്ങളാണ് കഷ്ടപ്പെട്ട് ചെയ്തത്. So you will have to bear with us for this channel. അതായത് ഞങ്ങളാണ് പോയി വാങ്ങിച്ചത് സാധനങ്ങളൊക്കെ. അപ്പോ ഞങ്ങൾ വിചാരിച്ചു ശരി ഒരു വീഡിയോ ഉണ്ടാക്കാം, ലൈക്ക് ടു നോ ഷോ യു എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയത്, എന്തൊക്കെയാണ് ഉള്ളത്. ഒരു ക്രേസി ലിസ്റ്റാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയിൽ ഒരു 50 സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ വി ജസ്റ്റ് വോണ്ട് ടു ഷോ യു എന്തൊക്കെയാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നെന്ന്. സോ ലെറ്റ് സീ സംബഡി ഹൂസ് സിറ്റിംഗ് ബിഹൈൻഡ് അസ്. പേർലിനെ നമുക്ക് എന്താ എന്റെ ലിസ്റ്റിന് കുഴപ്പം? അങ്ങനെ എന്റെ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന, സത്യമായി ഈ ലിസ്റ്റ് മുഴുവൻ ഞാനാണ് കഷ്ടപ്പെട്ടിരുന്ന എഴുതിയത്. ബുക്ക് മൊത്തം ഉണ്ട് ലിസ്റ്റ് അല്ലാതെ. സി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതാൻ ആരോ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി എഴുതിയിട്ട് എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാത്തതുകൊണ്ട് ഇവരെയാണ് ഞാൻ പറഞ്ഞിട്ടത്. പണി കിട്ടിയത് ഞങ്ങൾക്ക്, പണി കിട്ടിയത് ഇവര് രാവിലെ 10 മണിക്ക് പോയി രാത്രി 9 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു കയറി വന്നത്. എന്തായാലും താങ്ക്സ് ഗേൾസ്, നിങ്ങള് എന്റെ മാനം കാത്തു. നിങ്ങൾ ഞാൻ പറഞ്ഞതിനും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പെർഫോം ചെയ്തു. അങ്ങനെ ഈ സാധനങ്ങൾ എന്താ ഇപ്പൊ കുറെ പേര് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഡെലിവറി ബാഗ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും അതൊരു ബാഗ് അല്ല, ഒരു സൂട്ട്കേസ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ തുറക്കാണ്, ആ തുറക്കുമ്പോ ഇങ്ങനെ അങ്ങനെ തുറക്കരുത്. ഒരു പാട്ടൊക്കെ പാടണം. അങ്ങനെ അതിനൊക്കെ ഞാൻ ഇതിന്റെ ഫാൻസ് ഒരു പാട്ടുണ്ട്, അങ്ങനെ ഒരു സാധനം. ഐ വോണ്ട് ടു ഡു, ഞാൻ പ്ലാൻ പഠിച്ചതരാം. ये हम है, हम बहन है, ये हमारे सूटकेस है और इधर पार्टी हो रही है. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ട്രസ്റ്റ് മീ, ഇതിലുള്ള ഓരോ സാധനങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇതെല്ലാം ഞാൻ എടുത്ത് ചിലപ്പോൾ നിങ്ങളെ കാണിക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണിക്കാം, ഇപ്പൊ ഇങ്ങനെ വെച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇന്നത്തെ മിക്ക ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പ്രഗ്നന്റ് ആണെങ്കിൽ, ഇപ്പൊ ഭർത്താക്കന്മാരാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ സർപ്രൈസ് ആയിട്ട് വൈഫിന്റെ പ്രഗ്നൻസി ഡെലിവറി ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കാം. ഷീ വിൽ ഫോൾ ഇൻ ലവ് വിത്ത് യു അഗൈൻ. എന്നെ അവർ പറയും, എന്നെ ഒന്നും കൂടി വിവാഹം കഴിക്കൂ ചേട്ടാ എന്ന് ചിലപ്പോ ആ പെണ്ണ് പറയും. ബിക്കോസ് ഒരു ഭർത്താവിന്റെ ഒരു കടമയാണിത് എന്ന് ഞാൻ പറയില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ, ചെയ്യാം. ഞാൻ ഇരിക്കുന്ന പൊസിഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. സോ പലതരം എക്സ്പ്രഷൻസ് നിങ്ങൾ എന്റെ മുഖത്ത് കാണും, പക്ഷെ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാതെ ഒരു പെണ്ണും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. അപ്പൊ നമ്മൾ ഓരോ ലിസ്റ്റിലെ ഓരോ സാധനങ്ങളും, ഒരു പേപ്പർ പോരാട്ടോ, ലിസ്റ്റിലെ ഓരോ സാധനം വായിക്കും ഞാൻ. അത് എന്തിനാണ് നമ്മൾ അത് എടുത്തിരിക്കുന്നത്, എന്താണ് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മള് രണ്ട് ലിസ്റ്റ് ഉണ്ട്. ഫോർ പേർലി, ഫോർ ബേബി. ദാറ്റ്സ് ഫോർ പേർലി, ദിസ് ഈസ് ഫോർ ദി ബേബി, ദിസ് ഈസ് ഫോർ പേർലി. അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെയാണോ? ആദ്യം നമ്മള് നൈറ്റ് ഗൗൺസ് 4 എണ്ണം. ബിക്കോസ് നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടി ഹോ റേ അല്ലല്ലോ, അപ്പൊ നൈറ്റ് കിട്ടാണ് നടക്കുക. അപ്പൊ ഞാൻ നൈറ്റ് ഗൗൺ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് സിപ്പ് ഒക്കെ ഉള്ള നൈറ്റ് ഗൗൺസ്, മെറ്റേണിറ്റി നൈറ്റി ഒക്കെയാണ് നമ്മള് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്. 4 എണ്ണം വേണം, ബിക്കോസ് എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെ മാറണ്ടേ. ഇത് എന്റെ ഫ്രണ്ട് അമ്മു ഇല്ലേ, അമ്മു സാറാ കോശി, അവളുടെ അമ്മ, അമ്മുവിന്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്നാണ് 2 എണ്ണം. പിന്നെ പീച്ച് മീ ഡിസൈൻസ് ചെയ്ത 1 എണ്ണം ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഡിസ്പോസിബിളിന്റെ അത്ര അറിയോ നിങ്ങക്ക്? നമുക്ക് കളയാൻ പറ്റും, നമുക്ക്
എടാ ജട്ടി ഇസ് മെയിൻ, എല്ലാരും ഇടുന്ന സാധനമാണ് ചട്ടി. നീ കാണുന്ന ആരെങ്കിലും ചട്ടി ഇടാത്തവരുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് പറയുന്നത് ഇത്രയും നാണക്കേട്. ഡിസ്പോസിബിൾ ഉണ്ടോ? അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ അല്ലേ, അവിടെ ചിലപ്പോ തൂക്കി ഉണക്കാൻ ഇടാനുള്ള സ്ഥലം ഇല്ലെങ്കിലോ? അപ്പൊ അന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാ, ത്രൂ ചെയ്യാം. ഡിസ്പോസിബിൾ അണ്ടർവെയർ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം അവൈലബിൾ ആണ്. ഇന്ന് പാക്ക് യു വിൽ ഗെറ്റ് ലൈക് 6 6 ഒക്കെ ആയിട്ട് കിട്ടും. ഇറ്റ്സ് വെരി ചീപ്, ജസ്റ്റ് 100. അപ്പൊ അടുത്തത് മെറ്റേണിറ്റി ബ്രാ. മെറ്റേണിറ്റി ബ്രാ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി വെൻ യു നേഴ്സിംഗ് ദ ചൈൽഡ് ആഫ്റ്റർ ഹാവിംഗ് എ ബേബി യു നീഡ് ടു ഹാവ് എ മെറ്റേണിറ്റി നേഴ്സിംഗ് ബ്രാ. അതെന്ന് വെച്ചാൽ ക്ലിപ്പ് ഒക്കെ, സിപ്പ് ഉണ്ടാവും, പിന്നെ ക്ലിപ്പ് ഉള്ളതുണ്ടാവും, പിന്നെ സ്പോർട്സ് ബ്രാ ടൈപ്പ് ഉണ്ടാവും. സോ വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു, അതൊരെണ്ണം ഒന്നോ രണ്ടോ മൂന്നോ വാങ്ങിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ ഓൾറെഡി വാഷ് ചെയ്തിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ. എന്ത് ക്ലോത്തും ഹുക്സും അതൊന്നും പാടില്ല, അധികം ഹുക്സ് ഒന്നും ഇല്ലാതെ അതും ഞാൻ എഴുതി. ബിക്കോസ് രാത്രിയൊക്കെ നമുക്ക് ഫീലിംഗ് ടൈമിൽ സ്പോർട്സ് ബ്രാ പോലത്തെ കുറെ ഓൺലൈൻ ആമസോണിലൊക്കെ വേണം. അതിലും ചീപ്പായിട്ടുള്ള ഒരു 300 bucks 400 bucks നല്ല സ്പോർട്സ് ബ്രാ ടൈപ്പ് നേഴ്സിംഗ് ബ്രാസ് കിട്ടും വിത്ത് പാഡ്സ്. അപ്പൊ അത് ഓക്കെ. സോക്സ്, സോക്സ് വെച്ചാൽ എനിക്ക് തണുക്കൂടാ. ഇനി അത് ഇല്ല. സോക്സ് എല്ലാ ഗർഭിണികൾക്കും അറിയാം, നമുക്ക് കാല് ചിലപ്പോ തണുത്തിട്ടേ. സ്വിറ്റ്സർലൻഡിലല്ല കേട്ടോ, നമ്മള് കൊച്ചിയിലാണ് പക്ഷേ സ്വിറ്റ്സർലൻഡിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. സി, എന്റെ സബ്സ്ക്രൈബേഴ്സ് ആർ ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഇത് തണുപ്പുള്ള സ്ഥലത്തുള്ളവരാണെങ്കിൽ നിങ്ങളൊരു രണ്ടു മൂന്ന് സോക്സുകളും സ്വെറ്ററും വേണമെങ്കിലും എടുത്തോളൂ. അപ്പൊ എന്തായാലും സോക്സ് ഞാൻ എടുക്കുന്നത് ബിക്കോസ് ചിലവരുടെ ബോഡി നല്ല വാം ആയിട്ടുള്ളവർക്ക് ചിലപ്പോ അതിന്റെ ആവശ്യം വരില്ല. ഇൻ കേസ് യു ഹാവ് ടു ഫീൽ വാം, ആ സമയത്ത് യു കാൻ വെയർ സോക്സ്. സ്ലിപ്പേഴ്സ്, നല്ലൊരു വാട്ടർ പ്രൂഫ് ചപ്പലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഹെയർ ബാൻഡ്സ്, ലൈറ്റ്സ് ആൻഡ് ഹെഡ് ബാൻഡ്, മാസ്ക് ഉണ്ട്. അതെന്താണെന്നറിയോ, ഞാനിപ്പ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ പലതരം സാധനങ്ങൾ ഇടും, അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഇങ്ങോട്ട് അടുത്തേക്ക് വന്നവർ കണ്ടോളൂ. അപ്പൊ നമ്മള് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങള്, റബ്ബർ ബാൻഡ്സ്, നൈറ്റ് ഗൗണും ചേരുന്ന ഇതാണ് സാർ എടുത്തിരിക്കുന്നത്. പിന്നെ മാസ്ക്, മാസ്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടടാ, നല്ല സൂപ്പർ മാച്ചിങ് മാസ്ക് എടുത്തിട്ടുണ്ടടാ. പിന്നെ ഇത് ക്ലിപ്സ് ആണ്, ക്ലിപ്സും ഹെയർ ബാൻഡ്സ്, സ്ലൈഡുകള്, ബിക്കോസ് നമ്മുടെ മുടിയൊന്നും നമ്മളെ ഉപദ്രവിക്കരുതടാ. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മേക്കപ്പ് കിറ്റ്. ഞാൻ സത്യം പറയട്ടെ, ഈ കുട്ടി 9 മാസമായിട്ട് എന്റെ ഒച്ച കേട്ടോണ്ടിരിക്കുകയാണ്. എന്തൊരു എക്സ്പെക്ടേഷനിലായിരുന്നു പുറത്ത് വരുന്നത്. അപ്പം ആ കുട്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കണം എന്റെ മോഡം. ഞാൻ മേക്കപ്പ് കിട്ടാണ് ഞാൻ പ്രസംഗം, അത്രേ ഉള്ളൂ. എന്താണ്, ഞാൻ സുന്ദരിയാവുന്ന നിങ്ങൾക്കൊക്കെ ഒരു കുശുമ്പാണല്ലേ. എന്തായാലും ഞാൻ അത്രയും കുറേ മേക്കപ്പ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ഐ ഷാഡോ പാലറ്റ്, എന്റെ മസ്കാര, പിന്നെ എന്റെ ഫൗണ്ടേഷൻ, പിന്നെ എന്റെ കോൺടോർ, പിന്നെ പിന്നെ മൂന്ന് തരം ലിപ്സ്റ്റിക്സ്, ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്ര മതിയല്ലോ. ആ ഇനി ഷാംപൂ, കണ്ടീഷണർ, ആ അതെടുത്തു. ഇതെന്ന് വെച്ചാല് ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ടോയ്ലറ്ററീസ് ഒക്കെയാണ് ഇതിനകത്ത്. എന്റെ പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ സാധനങ്ങള്, ചീപ്പ് ചീപ്പൊക്കെ ഞാൻ ഇങ്ങനെ വാഷ് ചെയ്ത് ഫ്രഷ് ആക്കി വെച്ചിരിക്കുകയാണ്. ബോഡി ലോഷൻ ഉണ്ട് അതില്, ആ ബോഡി ലോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വേറെ വായിക്കും, ബോഡി ലോഷൻ, ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീൻ. ആ ടങ് ക്ലീനർ എടുത്തോളാം, അതിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അവിടെ ഇരുന്നോട്ടെ. അടുത്തത് വെറ്റ് വൈപ്സ്. ആ വെറ്റ് വൈപ്സ് വാട്ടർ ബേസ്ഡ്, ഇപ്പൊ കൊച്ചിനാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ് ഞാൻ ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ഹോട്ട് വാട്ടർ ബാഗ് എവിടെ, അത് ഞാൻ എടുത്ത് വെക്കാൻ പോകുന്നേ ഉള്ളൂ, ബിക്കോസ് ഐ എം സ്റ്റിൽ യൂസിങ് ഇറ്റ്. ഇടയ്ക്ക് എനിക്ക് ബാക്കിലൊക്കെ പെയിൻ വരുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഹോട്ട് വാട്ടർ ബാഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലീസ് നോട്ട് ദ പോയിന്റ്.
പോർട്ടബിൾ ഫേസ് ഫാനോ? ഇതെന്താന്നറിയോ, ഞാൻ പറയട്ടെ, എങ്ങാനും പ്രസവിക്കുന്നതിന്റെ ഇടയിൽ ഫാൻ കറണ്ട് പോയാവുന്ന അവസ്ഥ ചൂടെടുത്തിട്ടേ. അപ്പൊ ഞാൻ ഇത് ഓൺ ചെയ്യും, ഇങ്ങനെ എന്റെ ഇങ്ങനെ മുഖത്ത് മാത്രം ഇങ്ങനെ ശരി ഒന്ന് കാറ്റുള്ളതാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോകും ചിലപ്പോ. പിന്നെ സ്നാക്സ് ബേസിക്കലി ഞാൻ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക് ചിപ്സ്, ഓരിയോ ബിസ്ക്കറ്റ്, കപ്പ് നൂഡിൽസ് കുറച്ച് കപ്പ് നൂഡിൽസ് ഒക്കെ എനിക്ക് ഇഷ്ടം. അതൊക്കെ അതെ, എന്താ വെച്ചാൽ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കണമെങ്കിൽ സിപ്പർ ഉള്ള ഒരു ബോട്ടിൽ വേണം. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും ബേബിക്കും മാച്ചിങ് അത് നിങ്ങൾ അന്ന് കണ്ടറിയാം, അത് റിവീൽ ചെയ്യുന്നില്ല. എനിക്കൊരു ക്യാപ്പ് ഇടാം. എന്താ വെച്ചാല് നമ്മള് ക്യാപ്പൊക്കെ ഇടാന്നല്ലോ. ക്യാപ്പ് വേണോ എനിക്ക്? കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ് എന്തായാലും വേണം. എന്താന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ, ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ പ്രസവം, അപ്പൊ എനിക്ക് അതനുസരിച്ചാണ് ഞാൻ പാക്ക് ഇരിക്കണേ. അപ്പൊ സിനിമയിൽ ഭയങ്കര ഒരു ലൈറ്റ് അങ്ങോട്ട് വരും, അപ്പൊ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ആ ലൈറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് അടിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ അതാ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഓവർ ആക്കല്ലേ പ്ലീസ്. പിന്നെ വാലറ്റ്, ഫോൺ ചാർജർ, സ്പീക്കർ. ഒരു മിനിറ്റ്, അതെന്താ നിങ്ങൾ സ്ട്രെസ് ചെയ്യാതെ? വാലറ്റ്, ഫോൺ ചാർജർ, സ്പീക്കർ. വാലറ്റ്, ഫോൺ ചാർജർ വളരെ ഇമ്പോർട്ടന്റ്. മെഡിക്കൽ റെക്കോർഡ്സ് അത് ഞാൻ എഴുതിയിട്ടില്ല, അത് നമ്മൾ മാറ്റില്ല. അതൊക്കെ ശ്രീനിയുടെ ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ ശ്രീനി എടുക്കണം. ഇനി തൊപ്പി എന്തിനാന്ന് വെച്ചാല്, എനിക്ക് എന്നെ ആരും അങ്ങനെ നോക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോ മേ ബി ഐ ജസ്റ്റ് വോണ്ട് മൈ പ്രൈവറ്റ് സ്പേസ്. അപ്പൊ ഞാൻ ഇങ്ങനെ തൊപ്പിയും ഈ കണ്ണാടിയും വെച്ചായിരിക്കും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണ്ടേ. തിരിച്ച് വീട്ടിൽ വരുമ്പോ ഉള്ള ഞാൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ആരും എന്നെ നോക്കരുത് പ്ലീസ് പ്ലീസ്, അങ്ങനെ ആയിരിക്കും. അതിനാണ് സ്പീക്കർ എന്തിനാന്ന് പറഞ്ഞില്ല. പാട്ട് കേൾക്കാൻ എനിക്കല്ല, കൊച്ചിന് ഉറക്കാൻ നേരം എനിക്ക് ചിലപ്പോ പാടാൻ തൊണ്ട. ചിലപ്പോ ഡെലിവറി ചെയ്യുമ്പോ ഓബിയസ്ലി എന്റെ ഒച്ചയൊക്കെ പോയിട്ടുണ്ടാവും, ഞാനിങ്ങനെ ഒച്ചയെടുത്ത് എന്റെ ത്രോട്ടൊക്കെ. അപ്പം പാട്ട് നല്ല പാട്ട് കേൾക്കണ സ്പീക്കർ തന്നെയാണ്. ഹെഡ്ഫോൺസ് കൊച്ചിന് വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ സ്പീക്കർ എടുത്തു. പിന്നെ ഡെലിവറി റൂമിൽ ഞാൻ പറയാം, എന്താന്ന് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനർജിയാണ്, ഞാൻ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ഡോക്ടർ പുഷ് പുഷ് എന്ന് പറയുമ്പോൾ നല്ല എനർജിയുള്ള പാട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ബി ഈസിയർ ഫോർ മീ ടു പുഷ്. ഡോക്ടർ എന്തായാലും എന്റെ കാർച്ചേനയിലും അദ്ദേഹത്തിനും ഈ പാട്ടായിരിക്കും ചിലപ്പോൾ താല്പര്യം. ആദ്യമായിട്ടായിരിക്കും മ്യൂസിക് അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി. ആക്ച്വലി ദാറ്റ്സ് എ പ്ലേലിസ്റ്റ്, അത് ശ്രീനിക്ക് ഞാൻ ഫോർവേഡ് ചെയ്തോളൂ, ബിക്കോസ് എനിക്ക് ആ നേരത്തെ പ്ലേലിസ്റ്റ് ഒന്നും. So you can make, actually it's a good thing, like mantras and how is it good music playlist, delivery playlist, yeah, it's really good. Oh, I don't know that. I don't know that. Yeah, it's actually, see, ഇതൊരു ഒരു പുതിയ തരം ലിസ്റ്റ് ആണ്. ഇങ്ങനെയും ലിസ്റ്റ് ഉണ്ടാക്കാം. ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്, ഫ്ലാസ്ക് വളരെ ഇമ്പോർട്ടന്റ്. എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് നേരത്തെ കപ്പ് നൂഡിൽസ് എഴുതിയിട്ടുണ്ട്, അപ്പം അതിന് ഒഴിക്കാൻ ചൂട് സാനിറ്ററി പാഡ് അത് ഞാൻ ലാർജ് എടുത്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് എന്തിനാന്ന് വെച്ചാല് ഇപ്പം തറയിൽ ഇങ്ങനെ മാറ്റ് ഇടില്ലേ ബാത്റൂമിന്റെ പുറത്തേക്ക്, നമ്മൾ എനിക്ക് വേണം. എന്താന്ന് പറയാ, എനിക്കാണെങ്കില് ഈ ബാത്റൂം ഇറങ്ങുമ്പോ കാലിങ്ങനെ തുടങ്ങണം. ഐ എം ഷുവർ ദേ വിൽ ഹാവ് എ ഫ്ലോർ മാറ്റ് ഇൻ ദ ഹോസ്റ്റൽ.
ടേബിളിൽ ഇങ്ങനെ തുടങ്ങണ ഒരു ടേബിൾ സ്പോഞ്ച് വെച്ചിട്ടുള്ള ഒരു വൈപ്പ്. അതായത് നമ്മളിപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഒരു കറി ഇങ്ങനെ ടേബിളിൽ വീണു, അത് തുടയ്ക്കാൻ ഇപ്പൊ ഒരാളെ വിളിക്കണ്ടല്ലോ. സ്പോഞ്ച് വെച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തുടച്ച് മണ്ടക്ക അക്ഷരത്തിൽ ദിസ് ഇസ് മൈ ലിസ്റ്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാം. ഓക്കെ, പിങ്കി എന്ന് വെച്ചാ എനിക്ക് പിങ്കി വേണമല്ലോ, അത് അതില്ലാതെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഐഷേഡ് എന്തിനാ വെച്ചാല് എനിക്ക് ചിലപ്പോ ഉറങ്ങണമെങ്കില് പകലായിരിക്കും ചിലപ്പോ ഞാൻ ഉറങ്ങുന്നത്, അപ്പൊ ഭയങ്കര വെളിച്ചമാണെങ്കില് നമ്മള് എന്ത് ചെയ്യും ഇതിനകത്ത്? എനിക്ക് ആ ലിസ്റ്റിൽ വരും ഇങ്ങനെ ലിസ്റ്റ്, ഇങ്ങനെ നമ്മളിങ്ങനെ ഐ ഷെയ്ഡ് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നടക്കില്ല. കാരണം കൊച്ചു കരഞ്ഞോണ്ടിരിക്കുമ്പോ ഐ ഷെയ്ഡും വെച്ച് കിടന്ന് ഉറങ്ങാൻ എന്തായാലും പറ്റില്ല. എന്റെ കൊച്ചു കരയില്ലടാ, എന്റെ കൊച്ചു കരയാത്ത. അപ്പം ഇത് ജെല്ലാണ്, ഇത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് തണുക്കും. ഫ്രിഡ്ജ് ഉണ്ടാവും ഇവിടെ, ഉണ്ടാവും ഫ്രിഡ്ജൊക്കെ ഉണ്ടാവും. എന്നിട്ട് അപ്പൊ നല്ല കൂളിംഗ് ആയിരിക്കും കണ്ണിന്. അതായത് ആദ്യം നമ്മള് വാവേനെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. എന്റെ കയ്യിൽ രണ്ടു മൂന്നെണ്ണം എന്റെ കൊറേ നല്ല ഫ്രണ്ട്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ലിറ്റിൽ പീനട്ട് കുറച്ച് വന്നിട്ടുണ്ട്, പീച്ച് മീറ്റ് സയൻസ് തന്നിട്ടുണ്ട്, അങ്ങനെ രണ്ടു മൂന്നെണ്ണം നല്ലത് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം വാഷ് ചെയ്താണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാ ഉടുപ്പുകളും നമ്മള് വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്വാഡിൽ എന്ന് വെച്ചാൽ അറിയാലോ നമുക്ക്, ഇറ്റ്സ് ലൈക്ക് വാവന് ഇങ്ങനെ പൊതിയുന്ന തുണിയാണ്. അപ്പൊ അങ്ങനത്തെ തുണികൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഡയപ്പർ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് വാവ ആ സമയത്ത് കുഞ്ഞു ഡയപ്പറാണ് വാങ്ങിച്ചിരിക്കുന്നത്. വാവയുടെ ന്യൂ ബോൺ ബേബിയുടെ സൈസിനുള്ള ഡയപ്പേഴ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ക്യാപ്പ് എന്ന് വെച്ചാൽ വാവയ്ക്കുള്ള തൊപ്പികള്, വാവയുടെ കയ്യിലിടുന്ന മിറ്റൻസ്, ബിക്കോസ് വാവ ഷുഡ് നോട്ട് സ്ക്രാച്ച് വാവാസ് ഫേസ്. അപ്പൊ സ്വന്തം പിന്നെ തണുക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ട് സോക്സ്, കുഞ്ഞു ക്യാപ്പ് അതൊക്കെ. ഡ്രസ്സ് അതായത് നമ്മുടെ ഫുൾ ബോഡി സൂട്ട് ഇല്ലേ, നമ്മുടെ ഉറങ്ങാൻ നേരം കിട്ടുന്ന അങ്ങനത്തെ. ബിബ്സ് ഇങ്ങനെ പാല് കുടിക്കുമ്പം ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഭാവന കാണാൻ പോകുന്നത്. ബിബ്സ് ഇങ്ങനെ കഴുത്തിൽ കിട്ടത്തില്ലേടാ, ഫീഡിംഗ് പില്ലോ ശ്രീനി എടുത്തോണ്ട് വന്നിട്ടുണ്ട്, അത് അവിടെ ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ മടിയിൽ വെക്കുന്ന ഒരു റൗണ്ട് സി ഷേപ്പ് മൂൺ ഷേപ്പ് പില്ലോ ആണ്. അപ്പൊ അത് വെക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഒരു പില്ലോ ആണ്. ബേബി ഷാംപൂ ആൻഡ് സോപ്പ് അതൊക്കെ വെച്ചിട്ടുണ്ട്. കുച്ചിനെ ആരെ കുളിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല, അതൊക്കെ ഇവിടെ വന്നു. അപ്പൊ രണ്ടു ദിവസം കുച്ചിനെ കുളിപ്പിക്കില്ലേ ഹോസ്പിറ്റലിൽ? നൈറ്റ് ഉണ്ട്, ഇതിനകത്ത് ഒന്ന് ക്ലോസ്അപ്പില് നോക്കിക്കോ. ഓൾറെഡി ബെഡ്ഷീറ്റ് എടുക്കാൻ പറ്റില്ല, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻ റബ്ബർ ഷീറ്റും ഉണ്ട് ഇൻ കേസ് എടുക്കണമെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും തലയിൽ വെക്കുന്ന ബാൻസോ അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നു. പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ഡ്രസ്സസ്. ബിക്കോസ് ഫോട്ടോ എടുക്കും ഞാൻ അവിടെ ഇരുന്ന് വാവയുടെ. അപ്പം ഇടാനുള്ള നല്ല ഉടുപ്പുകൾ ഞാൻ ഫോണിൽ എടുക്കാനാണ്. ബേബിയുടെ തുണി അലക്കുന്ന ഡിറ്റർജന്റ് അത് ഞാൻ എടുക്കുന്നില്ല, ബിക്കോസ് ആവശ്യമില്ല.
ഒരു സാധനം ഞാൻ എഴുതിയിട്ടില്ല, എന്റെ പ്രെഗ്നൻസി ബോൾ. എന്റെ ഒരു വലിയൊരു ബോളുണ്ട്, അത് എങ്ങനെ അത് താച്ചുരിട്ട അത് ഇത്ര ഇത്ര ഉണ്ടാവുള്ളൂ ആ സാധനം, കൊച്ചായിരിക്കും. അപ്പൊ ഇമാജിൻ ഡെലിവറി പെയിൻ ആവുമ്പോ ഈ പെട്ടിയും ബോളൊക്കെ ശ്രീചേട്ടൻ പോകുന്നത്. സോ ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ നേരെ ഇവിടെ നിന്ന് എവിടെ നമ്മള് പോകും? എന്തായാലും ഈ ഒരു ലിസ്റ്റ് നിങ്ങളെയൊക്കെ വളരെയധികം ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. ചിരിച്ചവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഒരിക്കലും ഗർഭിണിയാവും. അന്ന് നിങ്ങളുടെ ചിന്തകൾ എന്താന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. എന്റെ വികാരം ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല, അത് എനിക്കും എന്റെ കുഞ്ഞിനും മാത്രമേ മനസ്സിലാവും. ആ ലേസും കപ്പ് നൂഡിൽസ് ഒക്കെ ഞാൻ കാര്യമായിട്ട് എഴുതിയാണ്, ബിക്കോസ് എനിക്ക് അത് പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റും. ബിക്കോസ് ഇപ്പൊ ഞാനൊന്നും ജങ്ക് ഫുഡ് അങ്ങനെ കഴിക്കുന്നില്ല, അങ്ങനെ അധികം കഴിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ഇതാണ് നിങ്ങൾ കാത്തിരുന്ന ആ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഞാനിത് ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാനിത് തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ബുക്കായിട്ട് ഇറക്കിയാലോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്യണേ. ഇതിൽ ഞാൻ ഗോകർണം എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കണമെന്ന് എനിക്ക് ഉണ്ട്. അത് കൊച്ചിന്റെ വായിലേക്ക് പാല് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു തുള്ളി തുള്ളിയായിട്ട് അത് വാങ്ങിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ട് ഞാൻ ഇനി വിട്ടുപോയെങ്കിൽ നിങ്ങളൊന്ന് അമ്മമാരെ പ്ലീസ് നിങ്ങൾ കമന്റിൽ ഒന്ന് എഴുതു. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 Holy Mari Show. The way you are, love the world the way it is. Holy Mari Show.